എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നിവീസ് കിച്ചൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു ഇൻ്റർനാഷണൽ ചിക്കൻ കറിയാണ്, അഫ്ഗാനി ചിക്കൻ കറി. സാധാരണ രീതിയിലുള്ള ചിക്കൻ കറിയിലെ ടേസ്റ്റിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മുടെ കേരള സ്റ്റൈലേ അല്ല, തികച്ചും ഡിഫറൻറ്റാണ്, വെറൈറ്റി ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു ടേസ്റ്റ് മാറി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുതന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലെങ്കിൽ 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള 2 മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അത്യാവശ്യം ഒരു വലിയ കെട്ട് മല്ലിയില അത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 10-20 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് ചേർത്ത് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഇതിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തി. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് വേറെ മസാലസൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് തന്നെയാണ് നമ്മുടെ ഗ്രേവിയും വരുന്നത്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം 1/2 മണിക്കൂർ, നമുക്ക് ഒരു ദിവസം രാത്രി ഫുള്ള് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ 1/2 മണിക്കൂർ വയ്ക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക, എന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് 1/2 മണിക്കൂർ സമയം വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ മുന്നെടുത്ത വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസുകളും ഫ്രൈ ആയത് ഞാൻ കോരിയെടുക്കുകയാണ്. അധികം അങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിലധികം പണിയൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ശരിക്കും കേരളത്തിൽ ചിക്കൻ കറി അല്ലെങ്കിൽ എന്തെങ്കിലും കറി ചെയ്യുന്ന പോലെ അത്ര പാടില്ല പുറത്ത് കറികൾ ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം, അങ്ങനെയുള്ള സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിക്കുക. മസാലാസിൻ്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്രേവി ഉണ്ടായിരുന്നല്ലോ, ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാക്കി ഉണ്ടാകുന്ന ആ ഗ്രേവിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ആ മല്ലിയിലയുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. നമ്മളിനി വേറെ എരിവിനൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെയും ആ കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിൽ, വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എരിവെന്തോരം വേണമെന്നുള്ളത്. ഓരോരുത്തരുടെ എരിവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ, ചില സ്ഥലത്ത് നല്ല എരിവ് വേണം, ചിലർക്ക് എരിവ് വേണ്ട, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് എന്തോരം വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും. അപ്പോൾ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ. അപ്പോൾ ചിക്കൻ പീസൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് അത്യാവശ്യം ഓയിലിയാണ് കേട്ടോ കറി. നമ്മളിപ്പോൾ തൈരും അതുപോലെയുള്ള മസാലാസ് ആയതുകൊണ്ട് തന്നെ എണ്ണയിൽ നിന്ന് എപ്പോഴും ഗ്രേവി വേറിട്ട് നിൽക്കും, കുറച്ച് ഓയിലിയാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും കഴിക്കാൻ പറ്റുന്നൊരു കറിയല്ല കേട്ടോ അത്. കുറച്ച് എന്താ പറയുക, ഓയിലും അത് ഇതൊക്കെയുള്ള ഒരു കറിയാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1-5 മിനിറ്റ് വേവിക്കണം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാലും ഗ്രേവി കിടന്ന് ഒന്ന് വെന്തിട്ടണം. ഇത് നാനിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ അത്ര പോവില്ല, പക്ഷെ നാൻ ചപ്പാത്തിയൊക്കെ നല്ല കോമ്പിനേഷനായിരിക്കും. ഇത് നമുക്ക് തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. നിങ്ങൾ ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ എരിവൊക്കെ കറക്റ്റ് പാകമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എരിവ് ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. 2-3 ടീസ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം.
നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അധികം പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലേക്ക് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മോക്ക് കൊടുത്താൽ മാത്രം മതി. ഇതിന് നടക്കിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൽ കനൽ വെച്ചിട്ട് നമുക്ക് സ്മോക്ക് കൊടുക്കാം. ഒരു 5 മിനിറ്റ് എന്നിട്ട് മൂടി വയ്ക്കണം. സ്മോക്ക് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗീയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരും. അപ്പോൾ പുക ഒട്ടും കളയാതെ അപ്പം തന്നെ മൂടി വയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അടുത്തൊരു സൂപ്പർ ഈസി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.